നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. നിലവിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ബാറ്റ്സ്മാന്മാരുടെ ടീം ഇന്ത്യക്കൊപ്പമാണെന്ന് പറയാം. നമ്മുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ICCയുടെ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുമ്പോൾ നമ്മുടെ വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തൊട്ട് താഴെയായിട്ട് തന്നെയുണ്ട്. ഇരുവരും തമ്മിൽ ചെറിയ പോയിൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമുക്കിനി ഏകദിനത്തിൽ തുടർച്ചയായ മികച്ച പ്രകടനങ്ങളാണ് ഇരുവരും അതായത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഹ്ലിയാണ് ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നത്, ഈ മികച്ച പ്രകടനം തന്നെയാണ്. രോഹിത് ശർമ്മയാവട്ടെ ഇന്ത്യ കളിച്ച അവസാനത്തെ 10 ഏകദിന പരമ്പരകളിലും ഓരോ സെഞ്ചുറി നേടിയിട്ടുമുണ്ട്. ഇത് ലോക റെക്കോർഡ് കൂടിയാണ്. എന്നാൽ ഹിറ്റ്മാൻ്റെ ഈ ഒരു റെക്കോർഡ് ന്യൂസിലാൻഡിനെതിരായ കഴിഞ്ഞ പരമ്പരയിൽ തകരുകയും ചെയ്തിരുന്നു. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. BCCI താരത്തിന് വിശ്രമം നൽകിയതിനെ തുടർന്നായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. 3 ഏകദിനത്തിന് ശേഷം ടീം വിടുമ്പോൾ കോഹ്ലിക്ക് 896 രോഹിത്തിന് 876 പോയിൻ്റ് ഉണ്ടായിരുന്നു. വ്യത്യാസം എന്ന് പറയുന്നത് 20 പോയിൻ്റ് മാത്രമാണ്, വെറും 20 പോയിൻ്റ്. അവസാന 2 മത്സരങ്ങളിലും കളിക്കാതിരുന്നതിനാൽ കോഹ്ലിക്ക് 9 പോയിൻ്റാണ് നഷ്ടമായത്. റാങ്കിങ്ങിൽ കോഹ്ലിയെ മറികടന്ന് ലോകത്തിലെ 1 ഏകദിന ബാറ്റ്സ്മാൻ എന്ന നേട്ടം തൻ്റെ പേരിലാക്കാനുള്ള അവസരമാണ് രോഹിത് ശർമ്മയ്ക്ക് നഷ്ടമായതെന്ന് പറയാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതെന്നും പറയാം. ന്യൂസിലാൻഡിനെതിരായ അവസാന 2 ഏകദിനങ്ങളിൽ 1 സെഞ്ചുറിയെങ്കിലും നേടിയിരുന്നെങ്കിൽ രോഹിത് ശർമ്മ നിലവിൽ ലോക റാങ്കിങ്ങിൽ 1 സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ തലപ്പത്തേക്ക് കയറുമായിരുന്നു. എന്നാൽ കരിയറിൽ ആദ്യമായി 1 ആവാനുള്ള ഒരു സുവർണ അവസരം തൻ്റെ മോശം പ്രകടനത്തിലൂടെ ഹിറ്റ്മാൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു. ഇതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവസാന 2 ഏകദിനങ്ങളിലും രോഹിത് തീർത്തും നിറം മങ്ങിയിരുന്നു. യഥാക്രമം 7 അതുപോലെ തന്നെ 2 റൺസാണ് രോഹിത്തിന് നേടാനായത്. മോശം പ്രകടനത്തിലൂടെ 1 റാങ്കിലെത്താനുള്ള ഒരു സുവർണ അവസരം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, രോഹിത്തിൻ്റെ പോയിൻറ്റിലും ഇതുമൂലം കുറവുണ്ടായിട്ടുണ്ട്. പുതിയ റാങ്കിങ് അനുസരിച്ച് കോഹ്ലിക്ക് 887 അതുപോലെ തന്നെ രോഹിത്തിന് 854 പോയിൻ്റാണുള്ളത്. എന്തായാലും ഇനി വരാനിരിക്കുന്നത് ഓസീസും ഇന്ത്യയും തമ്മിലുള്ള പരമ്പരയാണ്. അപ്പോൾ ആ ഒരു പരമ്പരയിൽ നമ്മുടെ ഹിറ്റ്മാൻ ശരിക്കും ഒരു ഡബിൾ സെഞ്ചുറിയൊക്കെ അടിച്ച് ICCയുടെ റാങ്കിങ്ങിൽ ആദ്യമായി 1 സ്ഥാനത്ത് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.